ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഒരു കിലോ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ചെമ്മീൻ കറിക്ക് വേണ്ടി 3 വലിയ കഷ്ണം കുടംപുളി 2 കപ്പ് ചൂടുവെള്ളത്തിനകത്ത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, റെഡ് ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഈക്വലായി മിക്സ് ചെയ്ത് എടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കി ചട്ടി ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറ് ലൈറ്റ് യെല്ലോ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളമുള്ള 1 ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 15 ചെറിയുള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഉള്ളി വഴറ്റിയെടുക്കാൻ. ഉള്ളി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 2 മിനിറ്റിന് ശേഷം അരപ്പ് നന്നായി മൂത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 വലിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് മൺചട്ടി അടച്ചു വയ്ക്കാം. ഗ്രേവി നന്നായി തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് മസാല ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. ഏകദേശം 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ നമുക്ക് വെന്ത് കിട്ടും. പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 1 നുള്ള് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.